സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നിന്നും നീക്കാൻ ശ്രമം. വിക്ടോറിയൻ ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗമായ ഫിയോണ പാറ്റേണാണ് ഇതിനായി ലെജിസ്ലേറ്റീവ് കൌൺസിലിനെ സമീപിക്കുന്നത്. ഓഗസ്റ്റ് 4-നാണ് ഈ വിഷയം കൌൺസിൽ പരിഗണിക്കുക. ഇതൊരു അബദ്ധമായല്ല, ദൈവമെന്ന ചിന്തയെ രാജ്യത്തിന്റെ പരമപ്രധാനമായ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള ശ്രമമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് പകരം നിശബ്ദമായ അല്പസമയം എന്നാണ് ഇതിനെക്കുറിച്ച് ഫിയോണ പാറ്റൺ പറയുന്നത്. 2019-ലും ഇത്തരമൊരു നീക്കം പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് പകരം മറ്റൊന്ന് കണ്ടെത്തണം എന്നതാണ് ഇവരുടെ ആവശ്യം. മറ്റ് വീക്ഷണങ്ങൾക്കും അവസരം ഒരുക്കണം എന്നതും ആവശ്യമാണ്. മതപരമായ റെഫറൻസുകളെ ഇല്ലാതാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് പാർലമെന്റിൽ നിയമാനുസൃതമായ സ്ഥാനമാണ് ഓസ്ട്രേലിയയിലുള്ളത്. 1918 മുതൽ പാർലമെന്ററി പ്രക്രിയയുടെ ഭാഗമാണത്. പാശ്ചാത്യ നാഗരികതയ്ക്ക് അടിവരയിടുന്ന ക്രൈസ്തവ ധാർമ്മികതയുടെ പ്രതീകമാണത്. പ്രാർത്ഥന വിക്ടോറിയൻ പാർലമെന്റിൽ നിലനിർത്താൻ MPമാർക്ക് കത്തെഴുതുന്നതിന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്ന നടപടികളുമായി ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ ലോബി ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ അമേരിക്കയിലെ കറൻസിയിൽ പോലും എഴുതിയിരിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നാണ്. ഈ വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഓരോ നാടുകളിൽ ദൈവനിഷേധവും പടരുന്നത്. 2009-ൽ ഓസ്ട്രേലിയൻ സെക്സ് പാർട്ടി എന്ന പ്രസ്ഥാനം തുടങ്ങിയ പാറ്റേൺ പിന്നീട് റീസൺ പാർട്ടി സ്ഥാപിച്ച് പാർലമെന്റിൽ എത്തുകയായിരുന്നു.